FX സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഈ മാസം അർജന്റീനയ്ക്ക് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളാണുള്ളത്. ഈ മാസം 13-ന് ശനിയാഴ്ച അർജന്റീന ഉറൂഗ്വേയാണ് നേരിടുക. അത് കഴിഞ്ഞ് 17-ന് ബ്രസീലിനെയും. എന്നാൽ ഈ മത്സരങ്ങളിലെല്ലാം പുതിയ ടാറ്റിക്സുമായാണ് സ്കലോണി കളത്തിലിറങ്ങുന്നത്. സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ പരിക്ക് ടീമിനെ അലട്ടുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് സ്കലോണി ഇപ്പോൾ ടീമിനെ അണിനിരത്തിയിട്ടുള്ളത്. പ്രമുഖ അർജന്റീൻ മാധ്യമമായ മുണ്ടോ ആൽബിസെലസ്റ്റ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ലിയണൽ മെസ്സിയുടെ പരിക്ക് കണക്കിലെടുത്ത് ലിയണൽ മെസ്സിയെ സ്കലോണി മുഴുവൻ സമയവും കളിപ്പിക്കില്ല എന്നാണ് മുണ്ടോ ആൽബിസെലസ്റ്റ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിയണൽ മെസ്സിക്ക് പകരമെന്നോളം പൗലോ ഡിബാലയാണ് ലിയണൽ സ്കലോണി കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പൗലോ ഡിബാലയുടെയും ലിയണൽ മെസ്സിയുടെയും പൊസിഷൻ ഏകദേശം ഒരേ പോലെയാണ്. ഇരു താരങ്ങളും മധ്യനിരയിൽ കളിമെനയാനും അതുപോലെ തന്നെ മുന്നേറ്റത്തിൽ ഗോളടിക്കാനും കഴിയുന്ന താരങ്ങളാണ്. ആദ്യം പൗലോ ഡിബാലയെ ലിയണൽ സ്കലോണി ആദ്യ ഇലവനിൽ കൊണ്ടുവരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലിയണൽ മെസ്സി തന്നെയായിരിക്കും ആദ്യ ഇലവനിൽ അണിനിരക്കുക. നിലവിൽ ഡിബാല പരിക്കുമാറി യുവന്റസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ കോപ്പ അമേരിക്ക നഷ്ടമായ ഡിബാലക്ക് സ്കലോണിക്ക് കീഴിൽ തന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ രണ്ട് വമ്പൻ മത്സരങ്ങൾ. കാത്തിരിക്കാം ആ സൂപ്പർ പോരാട്ടത്തിനായി. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.